തൃശൂർ ചെങ്ങാലൂരിൽ യുവതിയെ തീ കൊളുത്തി കൊന്ന കേസിലെ പ്രതിയുടെ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തു. ഭാര്യ ചതിച്ചതിനാലാണ് ഈ ക്രൂര കൃത്യം ചെയ്യുന്നതെന്നാണ് കുറിപ്പിൽ പറയുന്നത്. അതേസമയം പ്രതിയെ CPM സംരക്ഷിക്കുകയാണെന്നും അറസ്റ്റ് ചെയ്യും വരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നും BJP അറിയിച്ചു. യുവതിയെ കൊലപ്പെടുത്താൻ പ്രതി നേരത്തെ പദ്ധതിയിട്ടിരുന്നതായി സംശയിക്കുന്നതായി അയൽവാസി പ്രതികരിച്ചു. കഴിഞ്ഞ ഞായറാഴ്ച കുടുംബശ്രീ യോഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഭാര്യയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ശേഷം പ്രതി വിരാജു ഓടിപ്പോവുകയായിരുന്നു. സംഭവം നടന്ന 4 ദിവസമായിട്ടും വിരാജുവിനെ പിടിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇയാൾ ജില്ല വിട്ടു പോയിരിക്കാമെന്ന നിഗമനത്തിലാണ് പോലീസ്. സംഭവസ്ഥലത്തു നിന്നും വിരാജുവിന്റെ ആത്മഹത്യാ കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യ ചെയ്യാനായിരിക്കും ഇയാളുടെ ശ്രമമെന്നാണ് പോലീസിന്റെ നിഗമനം. വിരാജു CPM പ്രവർത്തകനാണെന്നും പാർട്ടിയുടെ സംരക്ഷണം ഉള്ളതിനാലാണ് അറസ്റ്റ് വൈകുന്നതെന്നുമാണ് BJP ആരോപണം. CPM കൃത്യമായ നേതൃത്വത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അതിന്റെ വ്യക്തമായ പങ്ക് അന്വേഷിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്ന ജില്ല. ഭാര്യയെ കൊലപ്പെടുത്തുമെന്ന് ഇയാൾ സൂചന നൽകിയിരുന്നതായി കുടുംബശ്രീ പ്രവർത്തകർ പറഞ്ഞു. വിരാജു ഇവളെ ചേസ് ചെയ്യുന്നുണ്ടെന്നാണ് അവൻ ഒരു ദിവസം കണ്ടപ്പോൾ പറഞ്ഞത്. ജോലി സ്ഥലത്തൊക്കെ ഞാൻ അവളെ ഇരിങ്ങാലക്കുട ചെന്നപ്പോൾ കണ്ടിരുന്നു. 5 മണിക്ക് അവള് ജോലി കഴിഞ്ഞിറങ്ങും, പിന്നെ കുറച്ച് നേരമൊക്കെ അവൾ പാർക്കിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അവൻ പറയുന്നത് ഞാൻ അവളെ വീക്ഷിക്കുന്നുണ്ടേ. അതേസമയം തീ കൊളുത്തുന്നത് തടയാൻ ശ്രമിക്കാത്ത പഞ്ചായത്ത് അംഗം ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. ആ കാഴ്ച കണ്ടു നിൽക്കാൻ ഇട വന്നിട്ടുള്ള ആളുകൾ ഈ മരണത്തിൽ നമ്മുടെ മനസാക്ഷിയുടെ മുൻപിൽ, പൗരബോധത്തിന്റെ മുമ്പിൽ കുറ്റക്കാർ തന്നെയാണ്. എന്നാൽ തൊട്ടടുത്തുള്ള പൈപ്പിൽ നിന്നും വെള്ളമെടുത്ത് തീയണയ്ക്കാൻ പലരും ശ്രമിച്ചിരുന്നതായി ദൃക്സാക്ഷികൾ പ്രതികരിച്ചു. തൃശ്ശൂരിൽ നിന്നും പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.